ആർ ബാബു നരേന്ദ്ര. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിലോ SMS വഴി ഞങ്ങളെ അറിയിക്കുക. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. ഇന്ന് ശരി ഇന്ന് 1189 ആണ്ട് കർക്കിടക മാസം 9 തീയതി പുണിതം നക്ഷത്രമാണ്. അത് നാളെ 22 നാഴിക 4 വിനാഴി വരെയുണ്ട്. ഈ പുണിത നക്ഷത്രക്കാർ പൊതുവെ സന്തോഷ സ്വഭാവം പ്രദർശിപ്പിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ വളരെ വിനയമുള്ളവരും സത്യ അന്വേഷകരുമാണ്. ശുചിത്വത്തിലേറെ ഏറെ ശ്രദ്ധിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. പുണിതം നക്ഷത്രത്തിൽ മിഥുനക്കുറുകാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണ്. കർമ്മത്തിൽ ഉയർച്ച താഴ്ചകളുണ്ടാകും. സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും മനസ്സുഖം കുറഞ്ഞിരിക്കും. ഇന്നത്തെ ദിവസം ഇന്നത്തെ സംഖ്യ അതുപോലെ വസ്ത്രത്തിൻ്റെ കളർ എന്തൊക്കെയാണ്? ഇന്ന് വെള്ളിയാഴ്ചയാണ്. സങ്കരം സങ്കരമായ നിറമാണ് വേണ്ടത്. ഇന്ന് ഈ ആറെന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഇന്ന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആറിൻ്റെ ഏത് ഗുണിതങ്ങളും, അതായത് 6, 18 അങ്ങനെ 6 കൊണ്ട് എന്തുകൊണ്ട് ഗുണിച്ചാലും അത് ഗുണത്തിൻ്റെ ഇത് ഏറ്റവും അനുകൂലമായിരിക്കും ഈ ദിവസം. പക്ഷെ നമുക്കൊരു SMS-ലേക്ക് പോകാം. പ്രിയയാണ് SMS അയച്ചിരിക്കുന്നത്. 7/4/1983 7/4/1983 12:05 AM ഉത്രാട നക്ഷത്രം, സ്ഥലം ആലപ്പുഴ. 7/4/1983 12:05 AM ഉത്രാടം ആലപ്പുഴ അല്ലേ? ഉത്രാട നക്ഷത്രം. ജോലി സംബന്ധമായതും ആരോഗ്യം സാമ്പത്തികം. ഇപ്പം കണ്ടശനിയുള്ള സമയമാണ്. അത് നവംബറോടുകൂടി മാറും. അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. ഇതിനകത്ത് ഈ കണ്ടകശനി പോലും ഒരു 50% കൂടുതൽ ബാധിക്കുന്ന ഒരു ജാതകമല്ല. കാരണം ജനിച്ച സമയത്ത് ശനി അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ഏത് ഗ്രഹവും നല്ലത് കൂടെ ചെയ്യും. അതുപോലെ ചന്ദ്രനിൽ നിന്ന് 11 ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അതും ഏറ്റവും നല്ലതാണ്. അതിൻ്റെ ഭാവിയൊക്കെ വളരെ ശോഭനകരമാണ്. ജോലി സംബന്ധമായ ചോദ്യം കൂടെയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യാൻ ഈ ഇതിനകത്ത് സൂര്യന് നല്ല ബലമുണ്ട്. വ്യാഴം അനുകൂലമാണ്. ഇതേക്കൊണ്ട് വിദേശത്ത് ജോലി ചെയ്യാൻ പറ്റിയ ജാതകമാണ്. ഈ നവംബറിന് ശേഷം ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ദാമ്പത്യം അതുപോലെ ആരോഗ്യവും കൂടെ. ഇതിൽ 7 വിവാഹഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. അപ്പം പല ഈ നീചഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ പല തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും. അല്ലെങ്കിൽ ഒത്തിരി ആലോചനകൾക്ക് ശേഷം ദാമ്പത്യമാണ് ചോദിച്ചത്. ദാമ്പത്യത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞ അവർക്ക് ലേറ്റ് മാരേജ് കൂടെ ആയിരിക്കും. അതിനുശേഷം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ ശനിയുള്ള സമയത്ത് എപ്പോഴും എന്തെങ്കിലും ഒരു അസ്വാരസ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിനകത്ത് ശുക്രൻ്റെ സ്ഥാനമൊക്കെ അനുകൂലമാണ്. മൂലത്ത് ഗുണക്ഷേത്രം എന്ന് പറയും. അതുകൊണ്ട് ഈ ശനിയുടെ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങളൊക്കെ സംഭവിക്കും. നമുക്കൊരു പ്രേക്ഷകൻ ലൈനുണ്ട്. ഓക്കെ, നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഷാജു. സമയവും സ്ഥലവും പറയൂ ഷാജു. ഷാജു എന്താണ് അറിയാനുള്ളത്? പറഞ്ഞു. ആരോഗ്യം, ജോലി സംബന്ധമായും സാമ്പത്തിക. ഇതിനകത്ത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. കാരണം ലഗ്നം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം, അവിടെ ശനിയും കേതുവും നിപ്പുണ്ട്. അതുകൊണ്ട് സ്കിൻ ഡിസീസ്, അലർജി ഇതുപോലുള്ള കാര്യങ്ങൾ, ശാരീരികമായ വേദനകൾ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. അതെപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് 7-ശനി, 2-ശനി ഇതുപോലുള്ള സമയങ്ങളിലാണ് ഇത് കൂടുതൽ. ഏതായാലും ഭാഗ്യവശാൽ ഈ നവംബറിൽ നിങ്ങളുടെ 7-ശനി കഴിയുകയാണ്. അപ്പോൾ കഴിഞ്ഞ 7.5 വർഷമായിട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം
ഈ കണ്ട ഏഴശനിക്ക് ശേഷം മാറുന്നതാണ്. ഷാജു മറ്റെന്തെങ്കിലും സംശയം? അതെ, ജോലി സംബന്ധമായിട്ടും സാമ്പത്തികമായിട്ടും. ഇതിൽ ജോലി സംബന്ധമായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്, കാരണം കർമ്മത്തിൻ്റെ അധിപനായ വ്യാഴം ഏറ്റവും ബലവാനായി നിൽപ്പുണ്ട്. അപ്പോൾ ഏഴുശനി കഴിയുന്നതോടുകൂടി ജോലിയിൽ ഉയർച്ചയോ സാമ്പത്തികമായ നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ജാതകമാണ്. എന്തായാലും ഷാജു പറഞ്ഞോളൂ. ഷാജു ഷാജു വിളിച്ചതിൽ വളരെയധികം നന്ദി. ചില പ്രേക്ഷകർക്ക് നിലവിൽ കുറച്ച് സംശയങ്ങളുണ്ട് വാസ്തു സംബന്ധമായിട്ടൊക്കെ. ചില വീടുകൾ വെക്കുമ്പോൾ വാസ്തു സംബന്ധമായിട്ട് ചില കുറഞ്ഞ സ്ഥലത്തിൽ വീട് വെക്കുമ്പോൾ ചിലപ്പോൾ വാസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കുറച്ച് സ്ഥലം നിന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയപ്പോൾ 4 സെന്റിലൊക്കെ വീട് വെക്കുമ്പോൾ ഈ വാസ്തു സംബന്ധമായ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഈ വാസ്തു നമ്മുടെ പുരാതന ആചാര്യന്മാരുണ്ടാക്കിയിരിക്കുന്ന എല്ലാം മനുഷ്യന് ഗുണകരമായ തീരാൻ വേണ്ടിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ഖണ്ണം എന്ന് പറഞ്ഞാൽ 4 സെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഖണ്ണമാണ്. അങ്ങനെയുള്ള ആൾക്കാർ സാധാരണഗതിയിൽ നമ്മൾ വീട് വയ്ക്കുന്ന ആ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നിര്യതി ഖണ്ഡം എന്ന് പറയും. നിര്യതി ഖണ്ഡത്തിലാണ് വീട് വയ്ക്കേണ്ടത് എന്ന് വെച്ചാൽ പടിഞ്ഞാറും അല്ല കിഴക്കും തെക്കും കുറച്ച് സ്ഥലം ഒഴിച്ചിട്ട് കഴിഞ്ഞ് കൂടുതൽ സ്ഥലം ഒഴിച്ചിട്ട് ഒരടിയെങ്കിലും കൂടുതൽ സ്ഥലം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ നിര്യതി ഖണ്ഡത്തിൽ വയ്ക്കുന്നതിന് കൊണ്ട് യാതൊരു ദോഷവുമില്ല. വാസ്തു സംബന്ധമായിട്ട് ചില ഈ വലിയൊരു ഖണ്ഡം വീണ്ടും കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ആജീവൻ എന്ന് പറയുന്നത് നഷ്ടപ്പെടുമോ, അങ്ങനെന്തോ ഒരു സംശയം? ആ സംശയം എന്ന് വെച്ചാൽ വളരെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതായത് നമ്മളൊരു വലിയ പാത്രത്തിലെ വെള്ളമെടുത്ത് ഒരു 10 ചെറിയ പാത്രത്തിൽ ഒഴിക്കുന്നു. ഈ 10 ചെറിയ പാത്രത്തിൽ നമ്മുടെ മുഖം കാണാൻ പറ്റില്ലേ? ആ വലിയ പാത്രത്തിൽ കണ്ടിരുന്ന പോലെ തന്നെ ഈ ചെറിയ പാത്രത്തിൽ ചെറുതായിട്ട് നമുക്ക് നമ്മുടെ മുഖം കാണുന്ന പോലെ തന്നെ ഈ ഓരോ ചെറിയ ഖണ്ഡങ്ങളിലും ഈ വാസ്തുവിൻ്റെ മുഴുവൻ രൂപം തന്നെ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് വാസ്തുവിന് ഒരു ദോഷവും വരുന്നില്ല. എന്നാൽ നമുക്കൊരു SMS പോകാം. ബിനോയ് പ്രകാശാണ് SMS അയച്ചിരിക്കുന്നത്. 22/6/1983 3:15 AM ട്രിവാൻഡ്രം. എന്താറിയണ്ടേ? ഫ്യൂച്ചർ ആണ് അറിയാൻ. ഇപ്പോൾ ഏഴുശനിയുടെ ജന്മശനിയാണ് എന്നുവെച്ചാൽ ശനി ഏറ്റവും മോശമായ സമയമാണ്. ഭാഗ്യവശാൽ ഇതിനകത്തും ശനി ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്നുണ്ട്. ഈ നവംബർ കഴിഞ്ഞ് കഴിഞ്ഞുള്ള ഏഴശനി വലുതായിട്ട് ബാധിക്കത്തില്ല. ഇപ്പം തന്നെ അത് 100% ബാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഏഴശനിയെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല. ഈ ഏഴശനി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സമയമാണ്. ശനിയെക്കൊണ്ട് ഇതിനകത്തൊരു യോഗമുണ്ട്, അതിന് ശശമഹായോഗം എന്ന് പറയും. അപ്പോൾ ശശമഹായോഗത്തോട് കൂടിയ ആളാണ്. അപ്പോൾ ധാരാളം കൃഷിഭൂമികളും വസ്തുക്കളൊക്കെ വാങ്ങിക്കേണ്ട ഒരു ജാതകമാണ്. ജീവിതത്തിൽ വളരെ ഉയർന്ന നിലയിലൊക്കെ എത്തേണ്ട ജാതകമാണ്. ബുധൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലുണ്ട്. വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഭാവി ഏറ്റവും നല്ലത് തന്നെയാണ്. ശരി, വിനയപ്രകാശിന് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കൊരു കോളർ ഉണ്ട്. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പേര് പറയൂ. എന്റെ പേര് പേരെന്താണ്? പറഞ്ഞോളൂ. ഞാൻ മുമ്പേ വിളിച്ചായിരുന്നു. ശരി, അപ്പൊ അത് സ്വർണ്ണത്തിലാണോ വേണ്ടത് വെള്ളി കിട്ടാമെന്ന് അറിയാൻ വേണ്ടിട്ട്. ബ്ലൂ സഫയർ ഈ മെറ്റൽ അല്ല ഇതിനകത്ത് ഒരു നമുക്ക് ആ രത്നത്തിൽ കൂടെ കിട്ടുന്ന രശ്മിയാണ് പ്രധാനം. അത് വെള്ളി ആയാലും സ്വർണമായാലും നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടും. നമ്പർ ലക്കി നമ്പർ ഏതാണെന്ന് പറയാം? 10 പറഞ്ഞില്ല.
ജൂലൈ പത്താണോ? ജനുവരി 10 1980. അപ്പൊ നിങ്ങളുടെ നമ്പർ എന്ന് പറയുന്നത് നമ്പർ 1 ആണ് നിങ്ങളുടെ. അതായത് ഒന്ന് ഒന്നിന്റെ പവർ കൂട്ടുകയാണ് വേണ്ടേ. 1 10 ഇങ്ങനെ ഒന്ന് ബേസിക് നമ്പറായിട്ട് വരുന്ന നമ്പർ കൂട്ടിയെടുത്തിട്ട് അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബർത്ത് നമ്പറിൻ്റെ പവർ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാണ് നിങ്ങളുടെ ഏറ്റവും അനുകൂലമായ നമ്പർ. ബിനു വിളിച്ചതിൽ വളരെയധികം നന്ദി. സർ, ഈ സംഖ്യയുടെ കാര്യം ഒന്ന് എന്ന് പറയുമ്പോഴേ 1 × 10 100 അതൊക്കെ 1 × 10 0 വാല്യൂ ഇല്ല. അപ്പം 10 ആണ് അനുകൂലമാണ്. അതുപോലെ 19 എന്ന് പറയുന്നത് 9 1 10 ആണ്, വീണ്ടും സീറോയ്ക്ക് വാല്യൂ ഇല്ല, 1 ആണ്. അപ്പം ഇങ്ങനെ കൂട്ടി വരുമ്പോഴത്തേക്ക് ഫൈനലി 1 വരുന്ന നമ്പറുകളെല്ലാം ഈ 1-കാർക്ക് 1 ഒന്നാം തീയതി ജനിച്ചവർക്ക് ഏറ്റവും അനുകൂലമായ നമ്പറുകളാണ്. അതെല്ലാവർക്കും ബാധകമാണ്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് 2-ാം തീയതി ജനിച്ചവർക്കാണെങ്കിൽ 2 ആണ് അവർക്ക് അനുകൂലം. അപ്പം 2 11 20 ഇതൊക്കെ അവർക്ക് അനുകൂലമായ നമ്പറാണ്. നിലവിൽ ഇംഗ്ലീഷ് മാസമാണ് കോമണായിട്ട് കൂട്ടുന്നത്. ശരി, നമുക്കൊരു SMS പോകാം. സുരേന്ദ്രനാണ് SMS അയച്ചിരിക്കുന്നത്. 14 സെപ്റ്റംബർ 1961 14 സെപ്റ്റംബർ 1961 7:20 AM തൃശ്ശൂർ ജില്ല. ചോതി നക്ഷത്രമാണെന്ന് പറയാം. ചോതി നക്ഷത്രമാണ്. ജോബിനെ കുറിച്ചും ആരോഗ്യം ഫിനാൻഷ്യൽ കാര്യങ്ങളും കൂടെ അറിയാനാണ്. 7 ശനിയുടെ മൂർധന്യമാണ്. അപ്പം അതിനുശേഷം മാത്രമേ 7 ശനി നവംബറിന് ശേഷം പൊതുവെ കുറച്ച് അനുകൂലമായ സമയമാണ്. അടുത്ത ജൂൺ തൊട്ട് വ്യാഴം അനുകൂലമാകും. അതിനുശേഷം കുറേ കൂടെ അനുകൂലമായ സമയമാണ്. നല്ല യോഗമുള്ള ജാതകമൊക്കെയാണ്. ഭദ്രയോഗം എന്ന് പറയുന്ന യോഗമുണ്ട്. ഗജഗസിരി യോഗം എന്ന് പറയുന്ന യോഗമുണ്ട്. നീചഭംഗ രാജയോഗം എന്ന് പറയുന്ന യോഗമുണ്ട്. ഇങ്ങനെ നല്ല യോഗങ്ങളുള്ള ജാതകമാണ്. ഈ 7 ശനി കഴിയുന്നതോടുകൂടിയുള്ള ജീവിതത്തിൽ ധാരാളം ഉന്നതി ഉണ്ടാകുന്ന ജാതകമാണ്. എന്നാലും സുരേന്ദ്രൻ മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു കോളറുണ്ട്. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, പേര് പറയൂ. എന്റെ പേര് ശ്യാമാണ്. ശ്യാമാണോ? ഞാൻ അബുദാബിന്നാ വിളിക്കുന്നേ. ശരി, പറഞ്ഞോളൂ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 7/13/1987. 12 AM അബുദാബിയിലാണ് ജനിച്ചത്. എന്താണ് അറിയാനുള്ളത്? ഫ്യൂച്ചറിനെ പറ്റി. ഹെൽത്ത്. തിരുവോണ നക്ഷത്രമാണോ? തിരുവോണം. തിരുവോണ നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം കണ്ടേഷനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നവംബറിന് ശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. വ്യാഴം ഓൾറെഡി കഴിഞ്ഞ മാസം തന്നെ അനുകൂലമായിട്ടുണ്ട്. ഭദ്രയോഗം എന്ന് പറഞ്ഞ നല്ലൊരു യോഗമുണ്ട്. അതുകൊണ്ട് ഫ്യൂച്ചറൊക്കെ വളരെ നല്ലതാണ്. ലക്കി നമ്പർ എന്ന് പറയുന്നത് 5 6 ഇവ ഏറ്റവും അനുകൂലമാണ്. ഈ അതുപോലെ തന്നെ പറഞ്ഞു വെച്ചാൽ, കഴിഞ്ഞ ഇതിനൊക്കെ ഞാൻ പറഞ്ഞു അവരവരുടെ ബർത്ത് നമ്പറിന് തന്നെ പവർ കൂട്ടണമെന്ന് പറഞ്ഞു. പക്ഷേ 4-ഉം 8-ഉം, അതായത് 4-ാം തീയതി ജനിച്ചവരും 8-ാം തീയതി ജനിച്ചവരും ഒരിക്കലും അവരുടെ നമ്പർ ബർത്ത് നമ്പറിൻ്റെ പവർ കൂട്ടാൻ പാടില്ല. അവർക്ക് ഏറ്റവും അനുകൂലം 5-ഉം 6-ഉം 3-ഉം ഒക്കെയാണ്. അതുപോലെ കല്യാണം കഴിക്കാൻ ഇത് കണ്ടേഷനി കഴിയുന്നതോട് വിവാഹത്തിന്റെ സമയം ആണ്. ഇതിനകത്ത് 7-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ഒത്തിരി ആലോചനകൾക്ക് നടന്നാൽ മാത്രമേ പറ്റി ഒരാളിനെ കണ്ടുകിട്ടാൻ സാധ്യതയുള്ളൂ.
വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ തത്സമയം അറിയിക്കുക. തത്സമയം പ്രൊഫസർ ആസോ ജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിവരാം.